മലയാള സിനിമയുടെ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചുകൊണ്ട് കുഞ്ഞാലി മരക്കാർ എന്ന സിനിമ തിയേറ്ററുകളിൽ രണ്ടാമത്തെ ആഴ്ചയും പ്രദർശനം തുടരുകയാണ്. തിയേറ്ററിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ കുഞ്ഞാലി മരക്കാർ എന്ന സിനിമ December 17 OTT റിലീസ് ആമസോൺ പ്രൈം വഴി OTT റിലീസിനൊരുങ്ങുകയാണ്. നമുക്കറിയാം തിയേറ്റർ റിലീസ് ചെയ്യുന്നതിന് മുന്നേ, അതായത് തിയേറ്റർ റിലീസിംഗ് കൺഫേം ആക്കുന്നതിന് മുന്നേ OTT റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞാണ് കുഞ്ഞാലി മരക്കാർ എന്ന സിനിമ ഇരുന്നത്. പക്ഷേ തിയേറ്റർ റിലീസ് തന്നെയാണ് ഈ സിനിമ ചെയ്തത്. ഇപ്പോൾ സിനിമ റിലീസ് ചെയ്ത് ഈ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും OTTയുമായിട്ട് എഗ്രിമെൻ്റ് എല്ലാം സൈൻ ചെയ്തു. ആ ഒരു തരത്തിൽ ആമസോൺ പ്രൈം വഴി കുഞ്ഞാലി മരക്കാർ എന്ന സിനിമ 17 OTT റിലീസാവുകയാണ്. ഈ സിനിമ വൻ തുക കൊടുത്താണ് ആമസോൺ പ്രൈം സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. തിയേറ്റർ റിലീസിന് മുന്നേ തന്നെ ഏകദേശം 90-100 കോടിയോളം രൂപ കൊടുത്ത് ഈ സിനിമ സ്വന്തമാക്കാനായിട്ട് ആമസോൺ ഇരുന്നതാണ്. പക്ഷേ തിയേറ്റർ റിലീസ് തന്നെ ചെയ്തതിന് പിന്നാലെ ഇപ്പോൾ ഇതാ വീണ്ടും ഒരു റെക്കോർഡ് തുക കൊടുത്താണ് ആമസോൺ പ്രൈം കുഞ്ഞാലി മരക്കാരനെ സ്വന്തമാക്കിയിരിക്കുന്നത്. അതിന് കാരണം ഈ സിനിമ ഇപ്പോൾ December 2 റിലീസായിട്ട് ഇനിയിപ്പോൾ December 17 OTT റിലീസ് ചെയ്യുമ്പോൾ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട്, അതായത് തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന ഒരു സിനിമയാണ് OTT റിലീസ് വളരെ പെട്ടെന്ന് തന്നെ വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആമസോൺ പ്രൈം അത്രയ്ക്കും ഒരു റെക്കോർഡ് തുക കൊടുത്ത് ഈ സിനിമ സ്വന്തമാക്കുന്നത്. ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്ത് ഇത്ര പെട്ടെന്ന് OTT ഓൺലൈൻ റിലീസ് വരുന്നത് ആദ്യത്തെ ഒരു മൂവിയാണ് കുഞ്ഞാലി മരക്കാർ. അതും ഇത്രയ്ക്കും വലിയ ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ് കുഞ്ഞാലി മരക്കാർ. അപ്പോൾ ആ ഒരു ചിത്രം OTTയിൽ ഇത്ര പെട്ടെന്ന് വരുമ്പോൾ അത് കുറഞ്ഞ തുകയ്ക്ക് എന്തായാലും വാങ്ങാനായിട്ട് പറ്റത്തില്ല. അത് എത്ര തുകയ്ക്കാണ് ആമസോൺ പ്രൈം ഈ ഒരു സിനിമ ഇപ്പോൾ OTT റിലീസിന് വേണ്ടി വാങ്ങി എന്നത് എത്ര രൂപയ്ക്കാണെന്നതിൽ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ് വന്നിട്ടില്ല. എങ്കിൽ പോലും കുഞ്ഞാലി മരക്കാർ എന്ന സിനിമയ്ക്ക് അത്രത്തോളം ലാഭം കിട്ടുന്ന തരത്തിലുള്ള ഒരു തുകയ്ക്ക് തന്നെയാണ് ഈ സിനിമ ആമസോൺ പ്രൈം വാങ്ങിയത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതോടുകൂടി മരക്കാരന് വമ്പൻ ലാഭമാണ് ഉണ്ടായിരിക്കുന്നത്. വളരെയധികം കളക്ഷൻ തന്നെയാണ് ഇപ്പോൾ കുഞ്ഞാലി മരക്കാർ എന്ന സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് പല രീതി. അതുപോലെ തന്നെ സിനിമ റിലീസ് ചെയ്ത് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 208 തിയേറ്ററുകളിൽ കേരളത്തിൽ ഇപ്പോഴും ഈ സിനിമ പ്രദർശനം തുടരുന്നുണ്ട്. ഇതിനോടകം തന്നെ ഏകദേശം 17,000 ഷോസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും സിനിമയ്ക്ക് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും സിനിമയുടെ കളക്ഷനിൽ അത് ബാധിച്ചിട്ടില്ല എന്നതിന് തെളിവാണ് ഇപ്പോൾ ഈ കാണുന്ന റിപ്പോർട്ടുകൾ.